ടു ആനി സ്റ്റേജ് ബഡ്സ്. അപ്പോൾ നമ്മളെന്ത് ഇവിടെ ചെയ്യാൻ പോണത്, നിങ്ങൾക്ക് നോക്കിയാൽ അതൊരു ചിക്കൻ്റെ സാധനമാണ്. ഇന്ന് നമ്മൾ പോർക്കിൻ്റെ ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് സ്വീറ്റ് ആൻഡ് സോർ ചില്ലി പോർക്കാട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2.5 സ്പൂൺ മൈദയാണ്. മൈദയുടെ ഒപ്പം തന്നെ കോൺഫ്ലവറും നമുക്ക് ചേർക്കണം. എന്നിട്ട് കുറച്ച് കോട്ടിങ്ങോട് കൂടെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ മൈദ ഇട്ടു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ഇടണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തോരം നമ്മൾ മൈദ എടുക്കുന്നുണ്ടോ അതിൻ്റെ നേർ പകുതി വേണം നമ്മൾ കോൺഫ്ലവർ എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 സ്പൂണല്ലേ എടുത്തത്. അപ്പം നമുക്കൊരു 1.25 സ്പൂണ് കോൺഫ്ലവർ എടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ആക്കിയിട്ട് വെള്ളം മാത്രം വേണമെങ്കിൽ വെള്ളം മാത്രം ആക്കി എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം സെപ്പറേറ്റ് ആക്കണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാമെന്ന്. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തന്ന മെത്തേഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേറൊരു അടിപൊളി മെത്തേഡ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരാം. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് നമ്മൾ വാർത്ത് വെച്ചാലും കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതിനകത്ത് വെള്ളം കൂടെ ചെയ്യണം. നമ്മൾ മുട്ട ഇട്ടേക്കണത് കൊണ്ട് അധികം വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് കേട്ടോ. അയ്യോ, മിക്സ് ചെയ്യണ സമയത്താണ് ഒരു സാധനം ചേർക്കാനായിട്ട് മറന്നുപോയത്, നമ്മുടെ കാശ്മീരി മുളക് പൊടി. അത് ഞാനൊന്ന് എടുത്തിട്ട് വെച്ചിട്ട് ഒരു മിനിറ്റ്. ആ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴേ അതിൻ്റെ ഒരു റെഡ് കളർ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. നിങ്ങൾക്ക് നല്ല റെഡ് കളർ വേണമെങ്കിൽ, കളർ വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ പക്ഷേ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളറ് ചേർക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ മിക്സ് ചെയ്തു ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യുക. കാരണം കുറച്ച് വെള്ളവും ആ മുട്ടയുടെ ഇതും കൂടെ വരുമ്പോൾ അത് ലൂസായി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർക്കുമ്പോൾ നോക്കി നോക്കി ചേർത്താൽ മതി കേട്ടോ. അതായപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ലൂസ് കൺസിസ്റ്റൻസി. കാരണം നമ്മളൊരു കാ ഗ്ലാസ് വെള്ളം പോലും ചേർത്തില്ല, അപ്പോഴേക്കും അത് ലൂസ് കൺസിസ്റ്റൻസി ആയി തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ, ഇനിയും വേണമെന്നൊന്ന് നോക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ഇപ്പം ഞാൻ കൈത്തണ്ടയിൽ ഇട്ടിട്ടല്ലേ വെള്ളം ചേർത്ത്, അതുപോലെ കൈത്തണ്ടയിൽ ഇട്ടിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വയ്ക്കാൻ പോകണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാകട്ടെ. എണ്ണയിലേക്ക് ഇടുന്നതിന് മുൻപ് നമ്മുടെ അരമ ഫ്രിഡ്ജിലല്ലേ നമ്മൾ വെച്ചേ, അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒടുങ്ങി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം വറുക്കാനിടാൻ കേട്ടോ. അപ്പോൾ എണ്ണ നമ്മുടെ ഇവിടെ നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വറുക്കാനായിട്ട് ഇടാം കേട്ടോ. ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് വറുക്കാനായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാണ്. അതിന് ശേഷം അപ്പോൾ എല്ലാം ഒരു ട്രിപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊട്ടിത്തെറിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പം ഇനി പൊട്ടിത്തെറിക്കില്ല, കാരണം നമ്മുടെ ഒന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ എടുത്ത് വെക്ക് മറിച്ചിടുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടില്ല എന്ന് വെച്ചിട്ട് പിന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
മറിച്ചിട്ടാൽ മതി. അതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആക്കാം കേട്ടോ. ഇപ്പോഴല്ല നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിനകത്തേക്ക് ഇത് ഒഴിക്കി ഇടുമല്ലോ, അപ്പോൾ ഇത് എന്തായാലും സെപ്പറേറ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കയ്യിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാനായിട്ട് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടി പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടി മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടും കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാതെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ എപ്പോഴും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ വെള്ളം വീണില്ലേ, അതായത് ആവി വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും പൊട്ടിത്തെറിച്ചു. അപ്പോൾ നമ്മുടെ ഇത് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ. ഓർണ സമയത്ത് ഒരു സ്ട്രെയിനറിനകത്തേക്ക് മാറ്റുവാണെങ്കിൽ ആ എണ്ണ എക്സസ് മുഴുവനും അതിനകത്തേക്ക് വീണോളൂ കേട്ടോ. അപ്പോൾ ഞാനത് എല്ലാം വറുത്തെടുത്തു. ഇനി അടുത്ത ട്രിപ്പും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. അതിനുശേഷം നമുക്കിനി അടുത്ത പ്രോസസ്സ് വേണം. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആ സെയിം പാനും ആ സെയിം എണ്ണയും തന്നെയാണ് ഇനി ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എണ്ണ കളയണ്ടെന്ന് വെച്ചിട്ടാ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം പാനിനകത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാണ്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് നല്ല മണമാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ആ വെള്ളമെണ്ണയിൽ കിടന്ന് വഴണ ആ സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സോൾട്ട് ആവട്ടെ കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കണമെങ്കിലും അത് വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്നതും അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമ്മൾ സബോള ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക്, ക്യാപ്സിക്കം ഇവയൊക്കെ ക്യൂബ്സായിട്ടാണ് അരിയേണ്ടത് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇവിടെ ക്യാരറ്റും കൂടെ ചേർക്കണ ഇഷ്ടം കേട്ടോ. ചില്ലി ചിക്കനാണെങ്കിലും ചില്ലി ബീഫിനാണെങ്കിലും പോർക്കിനാണെങ്കിലും ക്യാരറ്റും കൂടെ ഇടുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനലാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അതൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്യാരറ്റും കൂടെ ഇതിനകത്ത് കിടന്നിട്ട് അതൊന്ന് സോർട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് സബോള ഇതെല്ലാം എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ബാക്കി പ്രോസസ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട് ഞാനതൊന്ന് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം സബോള ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം നല്ലോണം സോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം, കൂടാതെ സോസുകളും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് നല്ലോണം അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കാൻ പോകുന്നത് സോസുകളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് നമ്മുടെ ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ. അതാണ് ഒന്നുകൂടിയും ടേസ്റ്റ് വരുത്തുന്നത്. റെഡ് ചില്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ റെഡ് ചില്ലി ചേർക്കണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ള സോയാ സോസാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചേർക്കാം കേട്ടോ. ഐ മീൻ ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. സോയാ സോസ് ആദ്യം ചേർക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആദ്യം ചേർക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമില്ല. എങ്ങനെ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ അതിനകത്തേക്ക് കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുകയാണ്, നേരിയ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അതിനകത്തേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കുരുമുളകും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലോണം ഒരു കളർ കിട്ടും. നമ്മൾ കളർ ചേർത്തിട്ടില്ല, നമുക്ക് കളറിന് പകരം ഈ കാശ്മീരി മുളക് പൊടി കൊണ്ട് തന്നെ നമുക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നാണെങ്കിൽ, അപ്പം ഞാൻ നല്ലോണം കുരുമുളക് പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് ഞാൻ ഇനി പിന്നെ അധികം പിന്നെ എരിവുള്ള പച്ചമുളകും കൂടിയാണല്ലോ ഞാൻ ചേർത്തത്. അതുകൊണ്ട് ഞാൻ അധികം
മുളക് പൊടി ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്തുട്ടാ മുളക് പൊടിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഐ മീൻ സോസുകളുടെ ഇതില്ലേ, അതിനകത്ത് കിടന്നിട്ട് ആ മുളക് പൊടിയും കൂടി ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ആ സോസുകളെല്ലാം, സോസുകളിട്ടത് മുഴുവനും ആയിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി ഇട്ടത് മൂത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു തിളച്ച ഫോമിൽ നിങ്ങൾ കാണുന്നില്ലേ, ആ ഒരു ഫോമിൽ കിട്ടുക കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് മൂപ്പിക്കണമെങ്കിൽ മൂപ്പിക്കാം, അങ്ങനെയും ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഓരോ കഷ്ണത്തിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ ഇത് സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താഴേന്ന് മിക്സ് ചെയ്ത് മുകളിലേക്ക് ഇടുക, മുകളിൽ നിന്ന് മിക്സ് ചെയ്ത് താഴേക്ക് ഇടുക. അങ്ങനെ വന്നിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കളറ് ചേർക്കാണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ലോണം കളറ് കിട്ടിയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, രണ്ട് നല്ല റെഡിഷ് കളറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഷ്ണങ്ങൾ, അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മൾ കോരി വെച്ചില്ലേ ആ സമയത്ത് പാത്രത്തിലിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാം. ഇത് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അത് സെപ്പറേറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഞാനത് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന്, നമുക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക. നമുക്ക് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചിട്ട് കുഴപ്പം പറ്റാമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ, അതായത് നമുക്കൊരു ഗ്രേവി സെമി ഗ്രേവി കൺസിസ്റ്റൻസി മതിയെങ്കിൽ നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത്, ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്ക്, അതായത് 250 ml വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്രേവിക്ക് ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു സ്ഥലത്ത് ഇടാണ്ട് പല സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ പല സ്ഥലത്തും നമുക്ക് കഷ്ണങ്ങൾക്കൊക്കെ ഉപ്പ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കണ്ടില്ലേ തിളച്ചു വരുന്നുണ്ട്. ഈ തിളച്ചു വരുന്ന പാകമാകുമ്പോൾ നമ്മൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന സ്പൂണിൽ 2 ടേബിൾ സ്പൂണാണ് ഞാൻ കോൺഫ്ലവർ എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് കാൽ ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് കലക്കിയെടുത്തു. കലക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ വേവണം, അല്ലെങ്കിൽ ആ പച്ച ചുവയ്ക്കൂ കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക, ചെറിയ ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലോണം കോൺഫ്ലവറൊക്കെ ഒന്ന് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഒരു ഓരോ ഓപ്ഷൻ കൂടെ തരാം, കാരണം ഇവിടെ നല്ലോണം വേവണം ഈ പോർക്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ നമ്മൾ വറുത്തേക്കണത് കൊണ്ട് പോർക്ക് ഒന്നും കൂടിയും ബലം പിടിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് 1-2 വിസില് അടുപ്പിക്കും കേട്ടോ. അപ്പോഴാണ് ആ പോർക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് പോർക്കാണെന്ന് മനസ്സിലാവില്ല. ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ കുക്കറിനകത്ത് ഇടാണ്ട് ചെയ്യുവാണെങ്കിൽ അത് പുറത്താണെന്നുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ബലം ഉണ്ടാവും. മറ്റേ കുക്കറിനകത്ത് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ ആ ബലം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി വരുമ്പോൾ, അതായത് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ നോക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യണോ, അപ്പോൾ ഉപ്പും മുളകും എല്ലാം ഉണ്ടോ എന്ന് നോക്കാം, മധുരം ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അതിൻ്റെ പൊക്കത്ത് തൂവുക, ഉപ്പുണ്ടോ എന്ന് നോക്കുക, കുറച്ച് തൂവുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാനത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് 2 വിസിലടിക്കാനായിട്ട്. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. വേവിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു കുക്കറിനകത്തിട്ട് വെന്തതിന് ശേഷം ഞാൻ പിന്നെയും സോസ് പാനത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പൊക്കത്തോടെ ഒരു പ്ലെയിൻ പോണുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടിച്ച്